ആലപ്പുഴ ജില്ലയിലെ കരുത്തനായ മുതിർന്ന നേതാവിന് ഒടുവിൽ പാർട്ടിയുടെ ശാസന. പാർട്ടി സംഘടനാ നടപടികളിൽ ഗൗരവമേറിയ നടപടി തന്നെയാണ് പരസ്യ ശാസന. പാർട്ടി തന്നെ ജീവാത്മാവും പരമാത്മാവുമായി കാണുന്ന ജി സുധാകരനെ ഇത്തരമൊരു ഗൗരവമായ ശിക്ഷ നൽകുമ്പോൾ CPM നൽകുന്നതും വലിയൊരു സന്ദേശം തന്നെ. ഇത് രണ്ടാം തവണയാണ് സുധാകരനെതിരെ പാർട്ടി അച്ചടക്ക നടപടിയെടുക്കുന്നത്. 2002 പാർട്ടി സംസ്ഥാന സമിതിയിൽ നിന്നും സുധാകരനെ തരം താഴ്ത്തിയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സംഭവിച്ച വീഴ്ചയുടെ പേരിലാണ് ജി സുധാകരനെതിരെ ഇപ്പോൾ നടപടി വരുന്നത്. ഇത്തരത്തിൽ നടപടിക്ക് വിധേയനാകുന്ന ആദ്യത്തെ മുതിർന്ന നേതാവ് കൂടിയാണ് സുധാകരൻ. വീഴ്ചകൾ സുധാകരന്റെ മാത്രമായി കാണുന്നില്ലെന്ന കമ്മീഷൻ പറയുന്നുണ്ടെങ്കിലും വീഴ്ച വീഴ്ച തന്നെയായിരുന്നു. ശാസന പരസ്യമായതിനാൽ സംസ്ഥാന സെക്രട്ടറി നടപടി മാധ്യമങ്ങളെ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. കീഴ്ഘടകങ്ങളിലും നടപടി റിപ്പോർട്ട് ചെയ്യും. സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം പുറത്തിറങ്ങിയ സുധാകരന്റെ നടപടികൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നു. കാര്യമായ ഒരു പ്രതികരണത്തിനും അദ്ദേഹം തയ്യാറായില്ല. വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന തന്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ സുധാകരന്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ഇതോടെ മറ്റൊരു കരുത്തനായ നേതാവിനെ കൂടി അച്ചടക്കത്തിന്റെ വാളൊന്നി CPM ഒതുക്കുന്നു എന്ന യാഥാർത്ഥ്യം കാണാതെ പോകാനാവില്ല. എന്തായാലും ഈ നടപടി സുധാകരന് കടുത്ത ക്ഷീണമാണ്. പാർട്ടിയിൽ തുടരുമോ, അതോ കവിത എഴുതി സുധാകരൻ ഇനി പുതിയ നിലപാട് പറയുമോ? കാത്തിരുന്നു കാണാം. ന്യൂസ് ഡെസ്ക്, ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ്.